ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നൊരു മത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിലയിടത്ത് മത്തി എന്ന് പറയും, ചിലയിടത്ത് ചാളയെന്ന് പറയും. എന്തായാലും നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാളയൊന്ന് കഴുകി വൃത്തിയാക്കി നടുക്കൂടൊന്ന് സ്ലൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഒരു നാലഞ്ച് കൊച്ചുള്ളി, വലിയ കൊച്ചുള്ളിയാണ്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും ഒരു നാലഞ്ച് പച്ചമുളകും, കൂടാതെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു രണ്ട് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയാണ് ഇട്ടേക്കുന്നത്. ഉലുവ കൂടാൻ പാടില്ല. എന്നിട്ട് കുറച്ച് കുടംപുളി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടി എടുക്കുക, അതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടൊന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പൊടികളൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിക്കൊടുക്കാം. എന്തായാലും പച്ചമുളക് ഇടുന്നതുകൊണ്ട് നല്ല സ്പൈസിയാണ്, എങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അതിനുശേഷം ആ കുടംപുളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. പുളി മാത്രം ഒന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി, വെള്ളം നമുക്ക് വേണ്ട. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലോണക്കം ഒന്ന് മിക്സ് ചെയ്യണം. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ലോണക്കം മിക്സായി വരണം. എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, നല്ലോണക്കം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനൂടെ അതിനകത്തോട്ടിട്ട് അതുകൂടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉടഞ്ഞ് പോയില്ല മീൻ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മീനെല്ലാം ഒന്ന് പറക്കി മേളിൽ വെക്കണം. മേളിൽ വെച്ചിട്ട് മസാല അടിയിൽ വെക്കണം. എന്നിട്ട് അടിയിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ആവല്ല്, അണ്ട് ഇത്രയും വെള്ളം. കരിഞ്ഞൊന്നും പോകത്തില്ല, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് നമുക്ക് അടപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റമാണ് ഐ മീൻ. ആണ് ഇപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടിയിൽ ഒരിക്കലും പിടിക്കത്തില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. അല്ല, അതിനകത്ത് ആ മീനകത്തുനിന്നുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ആണ് ഇപ്പോൾ ഒരു സൈഡ് ഞാനൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡൂടെ ഒന്ന് കുക്കാക്കി എടുക്കുകയാണ്. അണ്ട് ഇത്രയും ഗ്രേവിയൊക്കെ ആയി ഇപ്പോൾ അതിനകത്ത്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ആ സൈഡൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അണ്ട് ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ നല്ല ടേസ്റ്റി ആയി വന്നിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കപ്പയുടെ കൂടെയും മീൻ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണിത്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് ഒന്ന് തുറന്നെടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റിയാണ്, ഈസി ആയിട്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ ചീനിയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതിനുശേഷം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.